പൊതുതെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തമിഴ്നാട് അടക്കം 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. മാസപ്പടിക്കേസിൽ ഇഡി സമൻസിനെതിരെ കർത്ത കോടതിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ ഇഡി സമൻസിനെതിരെ CMRL MD CN ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. CMRL ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പോര് 4 സീറ്റുകളെ ചൊല്ലി BJP ഷിൻഡെ വിഭാഗം തർക്കം മുറുകി. സംസ്ഥാനത്ത് BJPയും സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗവും തമ്മിൽ 4 ലോക്സഭാ സീറ്റുകളിലുള്ള തർക്കത്തിൽ തീരുമാനമായില്ല. രത്നഗിരി, സിന്ധുദുർഗ്, താനെ, പാൽഗർ, ഔറംഗബാദ് മണ്ഡലങ്ങളിലാണ് ഇരു പാർട്ടികളും സീറ്റിനായി വടംവലി തുടരുന്നത്. അവിഭക്ത ശിവസേനയുടെ പരമ്പരാഗത മണ്ഡലങ്ങളായ താനെ, രത്നഗിരി, സിന്ധുദുർഗ് എന്നിവ പിടിച്ചെടുക്കാനുള്ള BJP ശ്രമമാണ് സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ. കൊച്ചിയിൽ നിന്നുള്ള 4 വിമാനങ്ങൾ റദ്ദാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള 4 വിമാനങ്ങൾ റദ്ദാക്കി. ഫ്ലൈ ദുബായിയുടെയും എമിറേറ്റ്സ് എയർലൈൻസിന്റെയും കൊച്ചി ദുബായ് സർവീസ്, ഇൻഡിഗോയുടെ കൊച്ചി ദോഹ സർവീസ്, എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ് എന്നിവയാണ് റദ്ദാക്കിയത്. ഏതാനും സർവീസുകൾ വൈകിയിട്ടുമുണ്ട്. സുഗന്ധഗിരി മരമുറിക്കേസ്. വനംവകുപ്പ് വാച്ചറെ പ്രതി ചേർത്തേക്കും. കൽപ്പറ്റ സുഗന്ധഗിരി മരമുറിക്കേസിൽ വനം വാച്ചറെ വനംവകുപ്പ് കേസിൽ പ്രതി ചേർത്തേക്കും. വാച്ചർ ജോൺസനെ പ്രതി ചേർക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് തീരുമാനം. സംഭവത്തിൽ 11 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയേക്കുമെന്നും സൂചനയുണ്ട്. കൽപ്പറ്റ റേഞ്ചിലെ 6 BFO, 5 വാച്ചർമാർ എന്നിവർക്കെതിരെയായിരിക്കും നടപടി.